രണ്ടാം വന്ദേ ഭാരത് എന്ന പുലർച്ചെ തിരുവനന്തപുരത്തെത്തി കൊച്ചുവേലി റെയിൽവേ സ്റ്റേഷനിലാണ് ട്രെയിൻ എത്തിയത്. കൂടുതൽ വിവരങ്ങളുമായി എസ് ശാലിനി ശരിയാണ്. ശാലിനി, വീണ്ടും വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക് വരികയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വന്ദേ ഭാരത് ട്രെയിൻ രണ്ടാമത്തെ വന്ദേ ഭാരത് എന്ന പുലർച്ചെ തിരുവനന്തപുരത്ത് കൊച്ചുവേലിയിൽ എത്തിയെന്നാണ്. വന്ദേ ഭാരത് ട്രെയിനാണ് എനിക്ക് പിന്നിൽ കാണുന്ന ആ ട്രാക്കിലുള്ളത്. 24-ാം തീയതി ഔദ്യോഗികമായ ഫ്ലാഗ് ഓഫ് ചടങ്ങുകൾ നടക്കാനിരിക്കുകയാണ്. ഇന്ന് പുലർച്ചെ 4:00 കൂടിയാണ് ട്രെയിൻ തിരുവനന്തപുരത്ത് കൊച്ചുവേലി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുള്ളത്. ഒരുപക്ഷെ ഓണസമ്മാനമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചിട്ടുള്ള ആ ട്രെയിൻ ഒരുപക്ഷെ ആദ്യം ഘട്ടങ്ങളിൽ കേരളത്തിലേക്ക് എത്തില്ല എന്നുള്ള അഭ്യൂഹങ്ങൾ ഒരു ഘട്ടങ്ങളിൽ പടരുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. എന്നാലും ആ അഭ്യൂഹങ്ങളെല്ലാം മാറ്റി നിർത്തി കേരളത്തിനുള്ള രണ്ടാം ഓണസമ്മാനം ഇതാ തിരുവനന്തപുരത്ത് കൊച്ചുവേളിയിലെ ട്രാക്കിൽ എത്തിയിരിക്കുകയാണ്. നാളെ ട്രയൽ റൺ നടപടികൾ പൂർത്തീകരിക്കും. കാസർഗോഡ് നിന്നും തിരുവനന്തപുരത്തേക്കാണ് രണ്ടാം വന്ദേ ഭാരത് ട്രെയിൻ കേന്ദ്ര സർക്കാർ അനുവദിച്ചിട്ടുള്ളത്. എന്തായാലും നാളെ രാവിലെയോടുകൂടി ട്രയൽ റൺ ആരംഭിക്കുമെന്നുള്ളതാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. അതിനുശേഷം 24-ാം തീയതി ഔദ്യോഗികമായ ഫ്ലാഗ് ഓഫ് ചടങ്ങുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓൺലൈനായി നിർവഹിക്കും. അതിനുശേഷമായിരിക്കും കാസർഗോഡ് നിന്നും തിരുവനന്തപുരത്തേക്ക് ആലപ്പുഴ വഴിയുള്ള രണ്ടാം വന്ദേ ഭാരത് ട്രെയിൻ സർവീസ് നടത്തുക. 26 മുതലായിരിക്കും ഔദ്യോഗികമായ സർവീസുകൾ ആരംഭിക്കുക. 24-ന് ക്ഷണിക്കപ്പെട്ട അതിഥികൾക്കും പ്രമുഖർക്കും മാത്രമായിരിക്കും ഈ ഒരു ചടങ്ങിൽ അല്ലെങ്കിൽ ഈ ഒരു ആദ്യയാത്രയിൽ പങ്കെടുക്കാൻ സാധിക്കുക. എന്തായാലും ട്രെയിൻ തിരുവനന്തപുരത്ത് എത്തിയിട്ടുണ്ട്. മറ്റ് നടപടിക്രമങ്ങൾ റെയിൽവേ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇന്ന് വൈകിട്ടോടുകൂടി ട്രയൽ റണ്ടിന്റെ സമയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൃത്യമായി അറിയിക്കുകയും ചെയ്യും. എന്തായാലും വന്ദേ ഭാരത് ഒരുപക്ഷെ കേരളത്തിന്റെ അഭിമാനമാക്കാൻ, രാജ്യത്തിന്റെ അഭിമാനമാകാൻ തലസ്ഥാനത്തെത്തി കൊച്ചുവേളിയിൽ വിശ്രമം തുടരുകയാണ്. നാളെ ട്രയൽ റൺ ആരംഭിക്കും. ശാലിനിയാണ് വിവരങ്ങൾ നൽകിയത്.